മട്ടക് മരവണ്ടി ഞാൻ ചേർത്ത് തൃശ്ശൂർ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കാർബറേറ്റർ 800 ഉണ്ട് കാർബറേറ്റർ ആയാലും എം പി എഫ് ആയാലും നോ പ്രോബ്ലം രണ്ടും സെയിം ആണ് 800 പ്ലഗ് എങ്ങനെ മാറാം സാധാരണ നമ്മൾ കാർബ 800 പ്ലഗ് മാറേണ്ട അവസ്ഥ വരിക നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ചെയ്യുക പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് പ്ലഗ് മാറേണ്ട സമയത്ത് മാറില്ല അതിനൊരു റീപ്ലേസിങ് പീരീഡ് ഉണ്ട് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് മാറണമെന്നാണ് അതിൻ്റെ റീപ്ലേസിങ് പീരീഡ് പക്ഷേ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ വരുമ്പോഴാണ് പ്ലഗ് മാറാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് പ്ലഗ് സ്വന്തമായിട്ട് മാറാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു പ്ലഗ് മാറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടത് ഒരു പ്ലഗ് സ്പാനർ ചില പഴയ വണ്ടികളുടെ ഉള്ളിലുണ്ടാവും അതല്ലെങ്കിൽ ഒരു ലോങ് 22 ബോക്സ് ഒരു എക്സ്റ്റൻഷൻ അത് പിന്നെ ഒരു റാച്ചറ്റ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമ്മുടെ പ്ലഗ് മാറാനുള്ള ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഗ്രില്ല് രണ്ട് സ്ക്രൂ ഉണ്ടാവും അത് ഊരിയിട്ട് ആ ഫ്രണ്ട് ഗ്രില്ല് അഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി ഊരിയിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഊരുന്ന വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് അത് കാരണം ഞാൻ ഊരി വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ പ്ലഗിലേക്ക് വരുന്ന കോഡ് വയറാണ് ഓരോന്ന് ഓരോന്നിട്ട് അഴിച്ചെടുക്കുക ഞാനിപ്പോൾ ഒന്നും നോക്കാണ്ട് അഴിച്ചെടുത്തിട്ടില്ല കേട്ടോ കോഡ് വയറ പിന്നെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് 22 ബോക്സ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് പ്ലഗ് ലൂസാക്കാം പ്ലഗ് ലൂസാക്കാം ആ മൂന്ന് പ്ലഗും ലൂസാക്കി എടുക്കാം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഊരാൻ കിട്ടും ചൂടുള്ള അവസ്ഥയിലാണെങ്കിലാണ് കൈകൊണ്ട് ഊരാൻ കിട്ടുക എല്ലാം ചെയ്യാം നമുക്ക് അറിയിച്ചിട്ടുണ്ട് എല്ലാം ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ചിനെ വെച്ചിട്ട് ഊരുക പ്ലഗ് പറയണമെന്ന് വീണ്ടും പറയണം നല്ലൊരു വണ്ടിയുടെ പെർഫോമൻസ് നല്ലൊരു മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളാണ് വെച്ചെങ്കിൽ ഓരോ 10,000 കിലോമീറ്റർ ഓടുമ്പോഴെങ്കിലും നമ്മുടെ കാർബറേറ്റർ വണ്ടി ആയാലും MP5 വണ്ടി ആയാലും പ്ലഗ് മാറ്റുക അപ്പോൾ വണ്ടി നല്ല പെർഫോമൻസും നല്ല മൈലേജും കിട്ടും വണ്ടിയുടെ എഞ്ചിന് ലോങ് മൈലേജും നല്ല പെർഫോമൻസും കിട്ടണം വെച്ചെങ്കിൽ ഈ കാര്യം ചെയ്യാം നമ്മൾ പ്ലഗ് പുതിയത് മേടിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മളൊരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യല്ല എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് NGK പ്ലഗ്ഗാണ് നല്ലതായിട്ട് തോന്നുന്നത് ബോസ് അങ്ങനെ പല ചാമ്പ്യൻ അങ്ങനെ പ്ലഗ്ഗുകളുണ്ടെങ്കിലും കുറച്ച് ലൈഫും അതുപോലെ മിസ്സിങ് കുറവും നമ്മൾ NGK പ്ലഗ്ഗിനാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം NGK പ്ലഗ് നോക്കി മേടിക്കാൻ ശ്രമിക്കുക എല്ലായിടത്തും കിട്ടണമെന്നില്ല പ്ലഗ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ആ നമ്മുടെ സ്പാനർ തന്നെ വെക്കുക കേട്ടോ പ്ലഗ് അതിൻ്റെ ഉള്ളിൽ കിട്ടപ്പെന്ന് പറഞ്ഞിട്ട് ഇടരുത് അപ്പോൾ പിന്നെ വേറെ കാട്ടിലേക്ക് വീട് പിന്നെ അത് എടുക്കാൻ കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് രക്ഷയുണ്ടാവില്ല ഇല്ലാത്തവർക്ക് നമ്മൾ പ്ലഗ് ബോക്സിൻ്റെ ഉള്ളിൽ വെക്കുക നേരെ ആ പ്ലഗ് ബോക്സ് കയറ്റിയിട്ട് നമുക്കത് കൈകൊണ്ട് ആദ്യം മുട്ടിക്കാം കൈകൊണ്ട് ജസ്റ്റ് ആദ്യം മുട്ടിക്കാം എന്നിട്ട് അവസാനം മാത്രം നമുക്ക് പ്ലഗ് സ്പാനർ അല്ല നമ്മുടെ റാച്ചറ്റ് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന ടീറാടോ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം മൂന്ന് പ്ലഗ് നമ്മൾ മുട്ടിച്ചു കൈകൊണ്ട് മുട്ടിച്ചതിന് ശേഷം മാത്രം നമ്മൾ റാച്ചറ്റ് എടുക്കാം റാച്ചറ്റ് എടുത്തിട്ട് നമുക്ക് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഒരു പരിധി വിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് കാരണം ഈ പ്ലഗ് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിരുന്ന എഞ്ചിൻ പിന്നെ ഹെഡ് ഇറക്കേണ്ട വേറെ മാർഗ്ഗമുണ്ടാവില്ല ഈ സാധനം മാറ്റാനായിട്ട് അപ്പോൾ ഒരു പരിധി വിട്ടിട്ടുള്ള ടൈറ്റിങ് ചെയ്യരുത് മൂന്ന് പ്ലഗും ഒരേ പോലെ നമുക്ക് ടൈറ്റ് ചെയ്യാം ഈ പ്ലഗ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടെങ്കിൽ അടുത്തതാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ പ്ലഗിൻ്റെയും ഇതും 1, 2 എന്ന് എഴുതിയിട്ട് ഓരോ വയറേമി ഏത് പ്ലഗിൻ്റെ ആണെന്നുവെച്ചാൽ അത് ഈ സൈഡിൽ നിന്ന് 1, 2, 3 എന്നീ വയറേമ എഴുതിയിട്ട് ഊരാം നിങ്ങൾ അറിയാത്തവർക്ക് അതെല്ലാം ചെയ്ത് ഞാനതൊന്ന് പഠിപ്പിച്ചുതരാം എങ്ങനെയാണ് ഈ കാർബറേറ്റർ 800 പ്ലഗിൻ്റെ അവിടേക്ക് കോഡ് വയർ ഇത് എഴുതാത്ത വണ്ടിയുടെ നോർമലി ഞങ്ങൾ മെക്കാനിക്കുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ അവിടെ കാണിച്ചുതരാം നമ്മുടെ വണ്ടിയുടെ ഫയറിങ് ഓർഡർ ഓരോ സിലിണ്ടറും എപ്പോഴാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം 1 സിലിണ്ടറിൽ സ്ഫോടനം നടക്കും അത് കഴിഞ്ഞിട്ട് 3 സിലിണ്ടർ അത് കഴിഞ്ഞിട്ട് 2 സിലിണ്ടർ കണക്കിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഫയറിങ് ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 1 സിലിണ്ടർ ഇവിടെ നിന്നാണ് എണ്ണ ഈ സൈഡിൽ നിന്ന് ഈ എയർ ക്ലിയറിൻ്റെ തൊട്ട് ഇരിക്കുന്ന സൈഡിൽ നിന്നാണ് എണ്ണ ഇത് 1 സിലിണ്ടറിൻ്റെ പ്ലഗ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ വയർ വരുന്നത് നേരെ 1 സിലിണ്ടറിലേക്ക് കൊടുത്തു 1 സിലിണ്ടറിലേക്ക് നമ്മൾ കൊടുത്തു അങ്ങോട്ട് ആക്കുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കും അങ്ങനെ ഒരു ഗാഡിയിൽ കയറിയിട്ട് അത് ലോക്കാവും പിന്നെ അടുത്ത പ്ലഗ് ഇത് കണ്ട 1 കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇത് അടുത്തത് 2 വരിക ഫയറിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ 3 അപ്പോൾ 3 ഇവിടുന്ന് ഇങ്ങനെ ഈ റൊട്ടേഷൻ തിരിയുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തിരിയുമ്പോൾ അടുത്ത വയറാന്ന് പറയുന്നത് 3 സിലിണ്ടറിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇനി 3 സിലിണ്ടറിലേക്ക് കൊടുത്തു
മൂന്നാമത്തെ സിലിണ്ടറിലേക്ക് കൊടുത്തു. ബാക്കി വരുന്ന വയർ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ആവും, രണ്ടാമത്തെ സിലിണ്ടറിലേക്കും കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരു വണ്ടിയുടെ പ്ലഗ് ഫിറ്റ് ചെയ്യാം. ഓരോ 10,000 kilometers കൂടുമ്പോഴത്തേക്കും പ്ലഗ് മാറാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഓടിച്ച് റെഗുലറായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മറ്റേ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ആ പ്ലഗ് മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർഫോമൻസ് വ്യത്യാസം വരണം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ 10,000 kilometers നമ്മുടെ പ്ലഗ് മാറി നമ്മുടെ എൻജിൻ്റെ പെർഫോമൻസ് പക്കയായിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ പ്ലഗ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മാറാം. ഒരു ചെറിയൊരു സ്പാനർ സെറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോകാണ്ട് തന്നെ മാറാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.